ഹലോ എവ്രിവൺ, വെൽക്കം ടു വിന്നേഴ്സ് ക്ലാസ് റൂം. ഞാൻ രമ്യ. വിന്നേഴ്സ് ക്ലാസ് റൂം എന്ന ചാനലിലെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ ആദ്യത്തെ ക്ലാസ്സാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മുടെ വിന്നേഴ്സ് ക്ലാസ് റൂമിലെ ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ കൂടുതലായിട്ടും കുട്ടികൾ തെറ്റിച്ച് കാണുന്ന ഒരു കാര്യം, അത് നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പോൾ ഓക്സിലറി വെർബ്സ് പലതുണ്ട്, ഓക്സിലറി വെർബ്സ്. പക്ഷെ നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്ന മൂന്നാൾക്കാർ ഈ ഡു, ബി, ഹാവ്. ഈ മൂന്ന് വെർബ്സിൻ്റെ പല പല രൂപങ്ങളാണ് നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. ഇനി ഡു എന്ന് പറയുന്നതിൻ്റെ തന്നെ മൂന്ന് ഫോംസാണ് ഡു, ഡസ്, ഡിഡ്. ഓക്കെ, ഇത് നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ടെൻസസ്, അല്ലേ? ഇംഗ്ലീഷിൽ മാത്രമല്ല, ഹിന്ദിയിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും ഒക്കെ, അല്ലേ, പ്രസൻറ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ, പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ കാര്യങ്ങൾ, ഫ്യൂച്ചർ ടെൻസ് എന്ന് പറഞ്ഞാൽ ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇനി പഠിക്കും. പക്ഷേ ഇത്, ഈ ടെൻസസ് എന്നുള്ള കാര്യം നമ്മുടെ ഈ ഓക്സിലറി വെർബ്സിലൊക്കെ ബാധകമാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മനസ്സിൽ ഉണ്ടായിരിക്കണം. പ്രസൻറ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ അത് പ്രസൻറ്റ് ടെൻസിലാണ് നമ്മൾ പറയുന്നത്. പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതാണ് പാസ്റ്റ് ടെൻസ്. ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇനി ഡു എന്ന് പറയുന്നതും ഡസ് എന്ന് പറയുന്നതും നമ്മൾ പ്രസൻറ്റ് ടെൻസിലാണ് ഉപയോഗിക്കുന്നത്, അല്ലേ? ഇപ്പം നടക്കുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മൾ എന്തൊക്കെ ഉപയോഗിക്കും? ഡൂവും ഉപയോഗിക്കും, ഡസ്സും ഉപയോഗിക്കും. അപ്പോൾ ഇവർ തമ്മിൽ എന്താ വ്യത്യാസം? ഡൂ എന്ന് പറയുന്നതും ഡസ് എന്ന് പറയുന്നതും സിംഗുലർ ആണോ പ്ലൂറൽ ആണോ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ബുക്സ് എന്ന് പറയാണ്. ബുക്സ്, ബുക്സ് എന്ന് പറയുന്നത് എന്താണ്? അത് പ്ലൂറലാണ്, അല്ലേ? പ്ലൂറലാണ്. ബുക്ക് എന്ന് പറയുന്നതാണ് സിംഗുലർ. മനസ്സിലാവുന്നില്ലേ? സിംഗുലർ എന്ന് പറയുമ്പം ഒരാൾ, സിംഗുലർ. ഒന്നിലധികം ആളുകളുണ്ടെങ്കിൽ പ്ലൂറൽ. അപ്പോൾ പ്ലൂറലിൻ്റെ കൂടെയാണ് ഡു ഉപയോഗിക്കുന്നത്, പ്ലൂറലിൻ്റെ കൂടെയാണ് ഡു ഉപയോഗിക്കുന്നത്. അതേസമയം സിംഗുലറിൻ്റെ കൂടെയാണ് ഡസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടോ, എസ്, എസ് ഇവിടെ ഉള്ളപ്പോൾ തന്നെ അത് സിംഗുലറിൻ്റെ കൂടെയാണ് ഉപയോഗിക്കുന്നത്. ഡു എന്നുള്ളത് പ്ലൂറലിൻ്റെ കൂടെയാണ് ഉപയോഗിക്കുന്നത്, ഓർക്കുക. അതുപോലെ ഡൂവും ഡസ്സും നമ്മൾ പ്രസൻറ്റ് ടെൻസിലേ ഉപയോഗിക്കുന്നുള്ളൂ. ഓക്കെ, ഇനി ഞാൻ പറയാണ്, ഹീ ടോക്സ്. ഇവിടെ നോക്കിയ ഈ എസ് ചേർന്നിരിക്കുന്നു, അല്ലേ? വെർബ്, അതായത് ക്രിയ. ഇവിടെ ഈ ഒരു സെൻറ്റൻസ് ഞാൻ കംപ്ലീറ്റ് എഴുതിയില്ല, എന്നാലും ഹീ ടോക്സ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ പ്രവൃത്തി എന്താണ്? സംസാരിക്കുന്നു, അല്ലേ? ടോക്സ് എന്നുള്ളതാണ് പ്രവൃത്തി. ഇവിടുത്തെ ഈ എസ് എന്തിനായിട്ടിരിക്കുന്നത്? ഇത് ശരിക്കും പറഞ്ഞാൽ ഡസ് പ്ലസ് ടോക്ക് ആണ് ടോക്സ് എന്നായിട്ട് വരുന്നത്. പല കുട്ടികളും അത് അറിയുന്നില്ല. നമ്മൾ ഹീ അല്ലെങ്കിൽ ഷീ അല്ലെങ്കിൽ ഒരാൾ അർജുൻ, ഒരു പേരെഴുതുകയാണ്, അർജുൻ എന്നെഴുതിയിട്ട് ടോക്ക് എന്നെഴുതരുത്. ഓക്കെ, പ്രസൻറ്റ് ടെൻസിൽ നമ്മളൊരു കാര്യം പറയുമ്പോൾ ഒരു സിംഗുലറിനെ കുറിച്ചാണ് പറയുന്നത്. കണ്ട്, അർജുൻ, ഹീ അല്ലെങ്കിൽ ഷീ എന്നൊക്കെ പറയുന്നത് സിംഗുലറാണ്. സിംഗുലറിൻ്റെ കൂടെ ഒരു വെർബ് വയ്ക്കുമ്പോൾ അത് ഡസിൻ്റെ ഫോമിലാണ് ഇരിക്കുന്നത്, ടോക്സ് എന്ന് വരുന്നത്. ഓക്കെ, ഡസ് പ്ലസ് ടോക്ക് ആണ് ടോക്സ്. അപ്പോൾ ഈ ഡൂ എവിടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഇപ്പോൾ ഞാൻ പറയാണ്, പീപ്പിൾ ടോക്ക് അബൌട്ട് സംതിങ്. പീപ്പിൾ ടോക്ക്, പീപ്പിൾ ആളുകൾ എന്ന് പറയുന്നത് പ്ലൂറലാണ്, അവിടെ ടോക്ക് എന്ന് മതി. ഈ ടോക്ക് എന്ന് പറയുന്നത് ആക്ച്വലി ഡൂ പ്ലസ് ടോക്ക് ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ എസ് ചേർത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ഡസ് ചേർത്ത വെർബാണ്. ഇവിടെ എസ് ഇല്ലെങ്കിൽ ഡസ് അല്ല, ഡൂ ആണ് അവിടെ ചേർത്തിരിക്കുന്നത്. ഇങ്ങനെ സിമ്പിളായിട്ടൊന്ന് മനസ്സിലാക്കി പോവാം. ഇനി ശ്രദ്ധിക്കേണ്ടത് എന്താ? ഈ രണ്ട് കാര്യങ്ങളും പ്രസൻറ്റ് ടെൻസ് ആണ്, അല്ലേ? ഹീ ടോക്സ്, അർജുൻ ടോക്സ്, പീപ്പിൾ ടോക്ക്, ഇതെല്ലാം എവിടെയാണ് വരുന്നത്? പ്രസൻറ്റ് ടെൻസിൽ പെട്ട ആളാണ്. ഇനി ഇതെല്ലാം ഞാൻ പാസ്റ്റ് ആക്കി പറയും, ഇതെല്ലാം കഴിഞ്ഞു പോയ കാര്യങ്ങളാക്കി പറയുമ്പോൾ എങ്ങനെ വരും? ഹീ ടോക്ക്, അല്ലേ? ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇതിനു മുമ്പും. ഹീ ടോക്ക്, അർജുൻ ആണെങ്കിലും ടോക്ക് എന്ന് പറയും, പീപ്പിൾ ടോക്ക്. അപ്പോൾ അവിടെ സിംഗുലർ പ്ലൂറൽ വ്യത്യാസം വരുന്നില്ല. പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ സിംഗുലർ പ്ലൂറൽ വ്യത്യാസം വരുന്നില്ല. ഈ ടോക്ക്ഡ് എന്ന് പറയുന്നത് ഡിഡ് പ്ലസ് ടോക്കാണ്, കണ്ടോ? ഡിഡ്
എന്നുള്ളത് പാസ്റ്റ് ടെൻസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡിഡ് എന്നുള്ളത് പാസ്റ്റ് ടെൻസിലാണ് വരുന്നത്. അതുപോലെ നമ്മൾ ടോക്ക് എന്ന് പറയുമ്പോൾ അവിടെ അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള ആളാണ് ഡിഡ്. ഡിഡ് പ്ലസ് ടോക്കാണ് ടോക്ക്ഡ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ആവശ്യം വരും. ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുമ്പോഴും ആക്റ്റീവ് വോയ്സ്, പാസീവ് വോയ്സ്, അങ്ങനെ പല പല കാര്യങ്ങളിലും ഇതൊക്കെ ഓർമ്മ വരണം. ഈ ടോക്ക്ഡ് എന്ന് കാണുമ്പോൾ അവിടെ ഡിഡ് പ്ലസ് ടോക്കാണ് കിടക്കുന്നത് എന്ന് ഓർമ്മ വരണം. അപ്പോൾ മനസ്സിലായല്ലോ, പ്രസൻറ്റ് ടെൻസിലാണ് ഡൂവും ഡസ്സും നമ്മൾ ഉപയോഗിക്കുന്നത്, പാസ്റ്റ് ടെൻസിൽ ഡിഡ് ഉപയോഗിക്കുന്നു. പ്രസൻറ്റ് ടെൻസിലാണ് എന്ത് പ്ലൂറലാണോ സിംഗുലറാണോ എന്ന് ശ്രദ്ധിക്കേണ്ടത്. എസ് ചേർന്നയാൾ ഡസ് എന്ന് വരുന്നത് സിംഗുലറിൻ്റെ കൂടെയാണ്, ഡു വരുന്നതാണ് പ്ലൂറലിൻ്റെ കൂടെ. ടോക്സ് എന്ന് പറയുമ്പോൾ അവിടെ ഡസ് പ്ലസ് ടോക്കാണ് ആ കിടക്കുന്നത്. ടോക്ക്ഡ് എന്ന് പറയുമ്പോൾ ഡിഡ് പ്ലസ് ടോക്കാണ് അവിടെ കിടക്കുന്നത്. വെറുതെ ടോക്ക് എന്നാണെങ്കിൽ അത് പ്ലൂറലിൻ്റെ കൂടെയാണ് വരുന്നത്, അത് ഡു പ്ലസ് ടോക്കാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തയാളെ പരിചയപ്പെടാം. അതാണ് ബി. ബി എന്ന് പറയുന്ന ഓക്സിലറി വെർബിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ്. നമ്മൾ പല പല ഫോംസ് ഉപയോഗിക്കുന്നുണ്ട്, ബീനുണ്ട്, ബീങ് ഉണ്ട്, പക്ഷെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾ ഇവരാണ്. ഈസ്, ആം, ആർ, അല്ലേ, ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. വാസ്, വേർ, എന്താ ഇവരൊക്കെ തമ്മിലുള്ള വ്യത്യാസം നോക്കാം. ഓക്കെ, ആം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് ആരുടെ കൂടെ ഉപയോഗിക്കുകയുള്ളൂ? ഐ. ഐയുടെ കൂടെ മാത്രം വരുന്ന ഒരു പ്രത്യേക ആളാണ് ഈ ആം, അല്ലേ, വേറെ എവിടെയും നമ്മളത് ഉപയോഗിക്കുന്നില്ല. ഇനി ഈസും ആറും എന്താ വ്യത്യാസം? ഇവിടെ പറഞ്ഞ പോലെ തന്നെ എസ് ആരുടെ കൂടെയാണ് വന്നത്? എസ് ആരുടെ കൂടെയാണ് വന്നത്? സിംഗുലറിൻ്റെ കൂടെ. അപ്പോൾ ഈസ് ആരുടെ കൂടെ ആയിരിക്കും? ഇവിടെ ഉണ്ടല്ലോ ഒരു എസ്. ഈസ് സിംഗുലറിൻ്റെ കൂടെ മാത്രമേ വരുള്ളൂ, സിംഗുലർ. ഇപ്പോൾ ഹീ ആണെങ്കിൽ ഹീ ഈസ് ടോക്കിംഗ്, ഹീ ഈസ് ടോക്കിംഗ്. കണ്ടോ, ഹീ ഒരു സിംഗുലറാണ്, അയാളുടെ കൂടെ വന്നത് ഈസാണ്. സിംഗുലറിൻ്റെ കൂടെ എസ് ഉണ്ട്, ഈസ് സിംഗുലറിൻ്റെ കൂടെ വരുന്നു. അപ്പോൾ ആർ ആരുടെ കൂടെ പോവും? പ്ലൂറലിൻ്റെ കൂടെ പോവും. ഓക്കെ, വി ആണെന്ന് വിചാരിച്ചു. ഇവിടെ വി, ഞങ്ങൾ, വി ആർ, കണ്ടോ, വി ഈസ് എന്നൊരിക്കലും പറയില്ല, വി ആർ ടോക്കിംഗ്. ഇവിടെ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ടോ, നോക്കേ. ഇപ്പോൾ ഐ ആണെന്ന് വിചാരിച്ചു, ഐ ആം ടോക്കിംഗ് എന്നേ പറയുള്ളൂ, അല്ലേ, ഐയുടെ കൂടെ ആം മാത്രമേ വെക്കുകയുള്ളൂ. ഐ ആം ടോക്കിംഗ്, ഇതെല്ലാം പ്രസൻറ്റ് ടെൻസ് ആണ്. ഈസ്, ആം, ആർ, ഇതെല്ലാം വരുന്നത് എവിടെയാണ്? പ്രസൻറ്റ് ടെൻസിലാണ്. ഈസ്, ആം, ആർ വരുന്നത് പ്രസൻറ്റ് ടെൻസിലാണ്. ഇനി വേറൊരു കാര്യം ഇവിടെ ശ്രദ്ധിച്ചോ, എല്ലാത്തിൻ്റെയും കൂടെ ഒരു ഐ എൻ ജി കയറ്റിയിട്ടുണ്ട്, കണ്ടോ. ഇതൊക്കെയാണ് കുട്ടികൾ കൂടുതലും തെറ്റിക്കാറ്, എവിടെയാണ് ഈ ഐ എൻ ജി ഫോം വെക്കേണ്ടതെന്ന് അറിയുന്നില്ല. അപ്പോൾ ഈസ്, ആം, ആറിൻ്റെ ഒക്കെ കൂടെ വെർബ് വരുമ്പോൾ അവിടെ ഉടനെ ഐ എൻ ജി ചേർത്തോളാം. ഓക്കെ, അതുപോലെ ഈസ് എന്ന് പറയുന്നത് സിംഗുലറിൻ്റെ കൂടെ, ആർ എന്ന് പറയുന്നത് പ്ലൂറലിൻ്റെ കൂടെ. ഇനി അത് തെറ്റിക്കില്ലല്ലോ. അപ്പോൾ ഈ വാസും വേറും ആരാണ്? ഇത് രണ്ടും പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. പാസ്റ്റ്, കഴിഞ്ഞു പോയ കാര്യം. ഇപ്പോൾ ഐ ആം ടോക്കിംഗ്, ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, അത് ഞാൻ പണ്ടത്തെ കാര്യമാക്കി പറയാണ്. അപ്പോൾ അത് പറയും ഐ വാസ് ടോക്കിംഗ്. വാസ്, ഇവിടെയും എസ് ഉള്ളയാൾ ആരുടെ കൂടെ പോവും? സിംഗുലറിൻ്റെ കൂടെ പോവും. ഓക്കെ, വേറോ? വേറെ പ്ലൂറലിൻ്റെ കൂടെ പോവും. നോക്കിയേ, ഹീ വാസ് ടോക്കിംഗ്. ഹീ സിംഗുലറാണ് ഹീ എന്നുള്ളത്. ഹീ വാസ് ടോക്കിംഗ് പാസ്റ്റ് ടെൻസിൽ. ഹീ ഈസ് ടോക്കിംഗ് എന്നുള്ളത് പാസ്റ്റ് ടെൻസിലോട്ട്, പഴയ കാര്യമാക്കി പറയുമ്പോൾ ഹീ വാസ് ടോക്കിംഗ് എന്നാവും. ഓക്കെ, വി ആർ ടോക്കിംഗ് എന്നുള്ളത് പാസ്റ്റിൽ, വി എന്ന് പറയുന്നത് പ്ലൂറലാണ് അല്ലേ, എന്തുകൊണ്ടാണ് ഇവിടെ ആർ വെച്ചത്? അതിനെ നേരെ പാസ്റ്റ് ആക്കുമ്പോൾ വി വേർ ടോക്കിംഗ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ വാസ് വേർ ഒക്കെ കഴിയുമ്പോൾ ഐ എൻ ജി ഫോം ഓഫ് ദി വെർബ് യൂസ് ചെയ്യണം, കമ്പൽസറിയാണ്. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ കുട്ടികൾ തെറ്റിച്ച് കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് അത് എടുത്തു പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബിയിൽ എന്തൊക്കെയാണ് പഠിച്ചത്? ഈസ്, ആം, ആർ എന്ന് പറയുന്നത് പ്രസൻറ്റ് ടെൻസിൽ, വാസ് വേർ എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസിൽ. ഇനി വരുന്ന പ്രധാനപ്പെട്ട ആൾക്കാരാണ് ഹാസ്, ഹാവ്, ഹാഡ് അല്ലേ. ഇതൊക്കെ പലയിടത്തും നമ്മളെടുത്ത് പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ മൂന്ന് കാര്യങ്ങൾ കഴിഞ്ഞാലും തൊട്ടടുത്ത് നമ്മൾ വെർബ് വെച്ചാൽ അത് തേർഡ് ഫോം ഓഫ് ദി വെർബായിരിക്കണം. എന്താണ് അപ്പോൾ ഈ തേർഡ് ഫോം? നമുക്കറിയാവോ, ടോക്ക് എന്ന് പറയുന്നതിന് ടോക്ക്, 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 ഇതാണ് ത്രീ ഫോംസ് ഓഫ് ടോക്ക്. ഫസ്റ്റ് ഫോമിനെ നമ്മൾ പ്രസൻറ്റ് ടെൻസ് എന്ന് പറയും. ഇത് പാസ്റ്റ്, ഇത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഹാസ്, ഹാവ്, ഹാഡ് ഒക്കെ കഴിഞ്ഞാൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ, അതായത് തേർഡ് ഫോം ഓഫ് ദി വെർബ്.
ഓക്കെ ത്രീ ഫോംസ് ഓഫ് വേർബ്സ് ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഇട്ടേക്കാം. കമ്മ്യൂണിറ്റി ടാബില് പല പല നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന വേർബ്സിൻ്റെ എല്ലാം ത്രീ ഫോംസ് ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഇട്ടേക്കാം. അത് വീഡിയോ ആക്കി ഒരുപാട് ലെങ്തി ആവും. അതുകൊണ്ട് ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ, കം എന്നുള്ള വെർബ്, കം എന്നുള്ള വെർബിന് കം കെയിം കം എന്നാണ് ത്രീ ഫോംസ് വരുന്നത്. ഫസ്റ്റ് ഫോം കം, പ്രസൻറ്റ് ടെൻസിൽ പറയുമ്പോൾ കം, സെക്കൻഡ് പാസ്റ്റിൽ പറയുമ്പോൾ കെയിം, തേർഡ് ഫോമിലോട്ട് വരുമ്പം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആകുമ്പോൾ അത് എഗൻ കം എന്നാണ് വരുന്നത്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മളത് മനസ്സിലാക്കാനുണ്ട്. ഗോ ആണെങ്കിൽ ഗോ വെൻഡ് ഗോൺ എന്നാണ് വരുന്നത് ത്രീ ഫോംസ്. ഇത് പ്രസൻറ്റ്, ഇത് പാസ്റ്റ്, ഇത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പോൾ ഇങ്ങനെ ത്രീ ഫോംസ് ഓഫ് വേർബ്സ് വരുന്നുണ്ട്. ഇതിൽ തേർഡ് ഫോം മാത്രമേ നമ്മൾ ഈ മൂന്നാൾക്കാരോട് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഞാൻ പറയാണ് ഐ ഹാവ് ടോക്ക് എന്ന് വെക്കാൻ പാടില്ല. ടോക്ക്, ഐ ഹാവ് ടോക്ക്. ഓക്കെ, ഇനി വേറെ ഹീ ഹാസ് ഗോൺ കണ്ടോ, ജി ഒ എൻ ഇ, ഹീ ഹാസ് ഗോൺ. ഗോ എന്നുള്ളതിൻ്റെ തേർഡ് ഫോമാണ് ഗോൺ. അപ്പോൾ ഹാസ് കഴിഞ്ഞാൽ ഉടനെ തേർഡ് ഫോം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇനി എന്താ ഇവരൊക്കെ തമ്മിലുള്ള വ്യത്യാസം? ഇവിടെയും എസ് വരുന്നത് ആരുടെ കൂടെ ആയിരിക്കും? സിംഗുലറിൻ്റെ കൂടെയാണ്. ഓക്കെ, ഹാസ് വരുന്നത് സിംഗുലറിൻ്റെ കൂടെ. അപ്പോൾ ഹാവ് ആരുടെ കൂടെ പോവും? പ്ലൂറലിൻ്റെ കൂടെ പോവും. ഇനി ഇത് രണ്ടും എവിടെയാണ് വരുന്നത്? ഹാസും ഹാവും പ്രസൻറ്റ് ടെൻസിൽ വരുന്ന ആൾക്കാരാണ്. ഹാഡോ? ഹാഡ് പാസ്റ്റ് ടെൻസിൽ. പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ പിന്നെ സിംഗുലറാണോ പ്ലൂറലാണോ എന്ന് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. പ്രസൻറ്റ് ടെൻസിലാണ് ഈ സിംഗുലറും പ്ലൂറലും നോക്കി നമ്മൾ വെക്കുന്നത്. അപ്പം പ്രസൻറ്റ് ടെൻസിൽ സിംഗുലറാണെങ്കിൽ ഹാസ് എന്ന് വെക്കും. കണ്ടോ, ഹീ ഹാസ് ഗോൺ, ഇത് പ്രസൻറ്റ് ടെൻസ് ആണ്. ഇതിനെ പാസ്റ്റ് ആക്കുമ്പോൾ എന്താവും? ഹീ ഹാഡ് ഗോൺ എന്ന് വരും. ഇവിടെയോ ഐ ഹാവ് ടോക്ക്ഡ് എന്നുള്ളത് പാസ്റ്റ് ആക്കുമ്പോൾ ഐ ഹാഡ് ടോക്ക്. ഓക്കെ, ഈ മൂന്ന് കാര്യങ്ങൾ, ഡു ബീയുടെ ഈ ഫോംസ്, ഇതെല്ലാം നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ, ഹാസ് ഹാവ് ഹാഡൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞു പോയത്. ഇനി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. താങ്ക് യു.